2023 എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സർപ്രൈസുകൾ നടന്നതായിരുന്നു. അത്തരത്തിൽ എനിക്ക് കിട്ടിയ ഒരു അടിപൊളി സർപ്രൈസാണ് സെർച്ച് സെൻട്രൽ ലൈവിൽ പങ്കെടുക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയി. ഇതിന് മുൻപ് ഈ പ്രോഗ്രാമിന് പങ്കെടുക്കുന്നതിന് മുൻപ് ഒരു സെലക്ഷൻ പ്രോസസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ എത്തിയിട്ട് അവിടെ നിന്ന് നേരെ ഈ പ്രോഗ്രാം നടക്കുന്ന ഒരു ഹോട്ടലിലേക്കാണ് ചെന്നത്. അപ്പോൾ ഇത് പോയത് ഹസ്ബൻഡിൻ്റെ കൂടെയാണ് പോയത്. ഈ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. വീഡിയോ ഇതുവരെ പബ്ലിഷ് ചെയ്യാനായിട്ടോ എഡിറ്റ് ചെയ്യാനായിട്ടോ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു യമണ്ടൻ ഹോട്ടലിലാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പം ഹോട്ടലിൻ്റെ ഒരു പുറമേ ഉള്ളൊരു വ്യൂ ഒക്കെ പെട്ടെന്നൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ നിന്നുള്ളൊരു ചെറിയ വ്യൂ ഒക്കെ ഒന്ന് എടുത്തു. അതിനുശേഷം ഇതിൻ്റെ രജിസ്ട്രേഷൻ കൗണ്ടറുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് നമ്മൾ പോവുകയാണ്. രജിസ്ട്രേഷൻ കൗണ്ടറിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്തൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ വീഡിയോ എടുക്കുക എടുത്തോളാം പറഞ്ഞതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സെർച്ച് സെൻട്രൽ ലൈവിൽ നമ്മളിവിടെ ചെന്നു രജിസ്റ്റർ ചെയ്തു. ഇത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അവർ നമുക്ക് തരുന്ന ഒരു ടാഗാണ്. ഇതിൽ എൻ്റെ പേരൊക്കെ ഉണ്ട് കേട്ടോ, ടാഗാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തും കൂടെ കാണിക്കാവേ. ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ ഇതിൽ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പരിചയപ്പെടുന്നവരുമായിട്ട് നമ്മളൊരു കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. തമ്മിൽ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഫൺ ആക്ടിവിറ്റിയാണ്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ഒരുപാട് മലയാളികൾ ഉണ്ടാകുന്നൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ല. പക്ഷെ ഒത്തിരി മലയാളികൾ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്നിട്ട് ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് കഷ്ടപ്പെടുമോ എന്നൊക്കെ വിചാരിച്ച് ചെന്നപ്പോൾ ഒരുപാട് മലയാളികൾ ഉണ്ടായിരുന്നു അവിടെ, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ഇവിടെ നിന്ന് ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ നിന്നൊരു ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഫോട്ടോ ഒക്കെ ഒരു വീഡിയോയും എടുപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ ഒരു ഫോട്ടോ അവർ പ്രിൻറ്റ് ചെയ്ത് തരും കേട്ടോ. ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഇത് ഇവൻ്റ് നടക്കുന്ന വെന്യൂ ആണ്. നല്ല അടിപൊളിയായിട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഞങ്ങളുടെ ഹോസ്റ്റാണ്. അപ്പോൾ ഇവൻ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസ് ഒന്നും എടുക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഡൽഹിയിലും ഇതേ സെയിം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ആ വീഡിയോസ് ലീക്കാവാതിരിക്കാനായിരിക്കാം മേ ബി പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഞാനങ്ങനെ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. ഇത് ജസ്റ്റ് ഒരു ഫൺ ആക്ടിവിറ്റിയാണ്. ഇത് നമ്മുടെ സ്പീക്കേഴ്സിനെയൊക്കെ അവരൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇവരൊക്കെയാണ് ഇന്നത്തെ ഇവൻറ്റിൽ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത്. അതും ലാസ്റ്റ് മിനിറ്റിൽ കിട്ടിയ ചാൻസാണ് സത്യത്തിലിത്. അപ്പം സെഷൻസൊക്കെ പല സെഷൻസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ഇത് ജോലിയുടെ ഭാഗമായിട്ട് പോയതാണ് കേട്ടോ. അപ്പം അല്ലാതെ യൂട്യൂബിൻ്റെയോ അങ്ങനെയൊന്നുമല്ല, ജോലിയുടെ ഭാഗമായിട്ട് പോയതാണ്. നല്ലൊരു സെഷനായിരുന്നു ഇത്. അത് കഴിഞ്ഞ് ദാ ഈ ഒരു ആക്ടിവിറ്റി ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞത്. അത് നമ്മൾ ബ്രേക്കിൻ്റെ സമയത്ത് അവിടെ കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫുഡിങ്ങിൻ്റെ സമയമാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. നമ്മൾ ഡയറ്റ് പ്ലാനൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ഇവർക്ക് ഫോം രജിസ്റ്റർ ചെയ്ത സമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് കുറച്ചും കൂടെ ഒരു ഇൻറ്റീരിയറൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നിറയെ ക്ലാസ്സുകളായിരുന്നു. ഇതൊരു ഒരു 9-10 മണിയൊക്കെ തൊട്ട് തുടങ്ങിയിട്ട് വൈകുന്നേരം ഒരു 5:30-6 മണി വരെ ഉണ്ടായിരുന്നു ഈ ഒരു ഇവൻറ്റ്. പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു കേട്ടോ. റീസെൻ്റായിട്ട് വരുന്ന AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ നമ്മൾ കുറേ സംസാരിച്ചു. നമ്മുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു സെഷനൊക്കെ അവരുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെക്ഷനായിരുന്നു. അപ്പോൾ ഇവൻ്റ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്തു. ഇനി എൻ്റെ എക്സ്പീരിയൻസ് കേൾക്കാം. ഞാനിതാ ഇപ്പോൾ ഇവൻ്റൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് എനിക്കിതാ ഇങ്ങനെ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. എനിക്ക് അവിടെ വെച്ച് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ സെർച്ച് സെൻട്രൽ ലൈവ് ഇന്ത്യ 2023 എന്നുള്ള ഒരു ബാഗാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറയുന്നതിന് മുൻപ് എനിക്ക് അവിടെ വെച്ചിട്ടൊരു ടാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാ ഈ ഒരു ടാഗ് ഞാൻ ആദ്യമേ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ടാഗിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിൽ സെർച്ച് സെൻട്രൽ ലൈവ് 2023 എന്നുള്ളതുണ്ട്. പിന്നെ പേരുണ്ട്, ബാംഗ്ലൂർ വെച്ച് നടക്കുന്നതെന്നുള്ളതുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതാ ഇവിടെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതിൽ നമുക്ക് 18 കോളംസ് ഉണ്ടായിരുന്നു. ഈ 18 കോളംസിൽ അവിടെ നിന്ന് പരിചയപ്പെടുന്ന ആൾക്കാരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീൽഡായിരുന്നു ഇത്. അപ്പോൾ നമുക്ക് 18 ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു രണ്ടുപേരും കൂടെ ഇവിടെ സ്റ്റിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കുറേ പേരുടെ കണക്ഷൻ, നമ്മൾ അവരുമായിട്ടൊരു ആക്ടിവിറ്റി, അവരുമായിട്ടൊരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് അവർ വെച്ചിരുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഇത്.
പിന്നെ ഇതിൻ്റെ ബാക്കിൽ ആ പ്രോഗ്രാമിൻ്റെ ഒരു അജണ്ട ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി എന്താ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ടാഗ് ഇത് 80 കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു അവരൊരു ഗിഫ്റ്റ് തരും. അത് ദാ ഇങ്ങനെ ഒരു തൊപ്പിയായിരുന്നു, ഇങ്ങനെ ഗൂഗിൾ സെർച്ച് സെൻട്രൽ എന്ന് എഴുതിയിട്ടുള്ള ഒരു ക്യാപ്പാണ് നമുക്ക് കിട്ടിയത്. ഒരു ക്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഗൂഗിൾ സെർച്ച് സെൻട്രൽ ലൈവ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ക്യാപ്പ്. ഇനിയുള്ളത് എന്താ, ഇതാ ഇത് അവിടെ നമുക്കൊരു ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് നമുക്കൊരു ഫോട്ടോ എടുക്കാനുള്ളൊരു ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ഇത് സ്റ്റാൻഡായിട്ട് വെക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഈ ഭാഗം ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ, ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ നമുക്കിത് സ്റ്റാൻഡായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ വെച്ചൊരു ഫോട്ടോ എടുത്തു. ഇതവർ ലൈവായിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് തന്നിട്ട് ഒരു 30 മിനിറ്റ്സിൽ ഇത് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടി. ഇനി ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ബാഗിലുള്ളത് ഒരു ഡയറി ഉണ്ട്, ഒരു പെന്നുണ്ട്. അപ്പോൾ ഡയറി ഞാൻ തുറക്കാം. ഇതാ ഇങ്ങനെയാണ് കേട്ടോ, നല്ലൊരു എക്സിക്യൂട്ടീവ് ഡയറിയാണ്. ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒരു ഡയറിയുണ്ട്, ഒരു ഗൂഗിൾ സെർച്ച് സെൻട്രൽ എന്ന് എഴുതിയിട്ടുള്ള ഒരു പെന്നുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സിക്യൂട്ടീവ് ഡയറി കിട്ടി. ഇങ്ങനെ നമുക്കിങ്ങനെ കവർ ചെയ്ത് വെക്കാം. ഇനിയുള്ളത് ജസ്റ്റ് ഒരു മാഗ്നറ്റാണ്, നമ്മൾ ഫ്രിഡ്ജിൽ കണക്ട് ചെയ്യുമല്ലോ, ഫ്രിഡ്ജിൽ നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന ഒരു മാഗ്നറ്റ്, ഗൂഗിൾ സെർച്ച് സെൻട്രൽ എന്ന് എഴുതിയിട്ടുള്ള ഒരു മാഗ്നറ്റ്. അപ്പോൾ പരിപാടിയെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് കൂടുതൽ ആൾക്കാരുമൊക്കെ ആയിട്ടൊന്ന് നെറ്റ്വർക്ക് ചെയ്യാനൊക്കെ പറ്റി, പിന്നെ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർ അവരെന്തൊക്കെ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിച്ചിരിക്കുന്നതിൽ കൂടുതൽ എന്തൊക്കെ അവർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റിയത് എനിക്ക് വളരെ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലൊരു ഇവൻറ്റിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയാൽ ഉറപ്പായിട്ടും മിസ് ചെയ്യരുത്. നിങ്ങളും ഇതുപോലുള്ള ഒരു ഇവൻറ്റിൽ പങ്കെടുക്കണം കേട്ടോ.